മൈഥിലി, സാരംഗ് വീട്ടിലുണ്ടോ? ഇല്ല, രാവിലെ എവിടേക്കോ പോയി. എന്തിനാ രഞ്ജിത്ത്, ആശംസകൾക്ക് വേണ്ടിയാണോ? ഏയ്, വെറുതെ ഇടയിൽ അങ്ങ് ചിന്തിച്ചു പോയി അയാള് വന്നാലോ എന്ന്. ബെസ്റ്റ് കക്ഷിയ, ഇങ്ങനൊരു കാര്യം തുടങ്ങുന്നു എന്ന് കേട്ടപ്പോ സാരംഗിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടതാണല്ലോ. ഇന്നത്തോടെ നമ്മളെല്ലാം സാരംഗിന്റെ പരിപൂർണ ശത്രുക്കളാവും. ലിസ്റ്റില് ഞാൻ നേരത്തെ തന്നെ ഉണ്ട്, നിങ്ങളുടെ എൻട്രി ഇന്നേ ആവുള്ളൂ. ഏട്ടാ, ചില ബിസിനസ്സുകാരില്ലേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വലുതായി എന്നൊക്കെ പറയില്ലേ. ഏട്ടന് അതുപോലെ ആവുന്ന കേട്ടോ. അവള് തുടങ്ങി. ശരി, ഈ തിരികത്തികളൊന്ന് കഴിഞ്ഞ പിന്നെ ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. വേറെങ്ങുമല്ലോ, ഈ മാജിക് പ്ലാനറ്റ് വരെ കുറച്ച് മാജിക് പഠിക്കാമല്ലോ. അപ്പൊ പിന്നെ നീ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്ന് വളരാമല്ലോ. ഹലോ ഫാദർ, ഇറങ്ങിയോ? ആ, ഞാനിവിടെ ഉണ്ട്. ശരി, ഓക്കെ. ഫാദർ ഇറങ്ങി, 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. മറ്റാരും ഇവിടെ ഇല്ലെങ്കിലും ഫാദറിന്റെ സാന്നിധ്യം ഒരു അനുഗ്രഹം. അത് ശരി രഞ്ജിത്ത്. ഏറ്റവും നല്ല ബന്ധു ആരാന്ന് ചോദിച്ചാ ഞാൻ പറയും ഫാദറാന്ന്. നേട്ടങ്ങളിലല്ല, ദീക്ഷകളിലാണ് നമുക്കൊപ്പം നിൽക്കാൻ കൂട്ടു വേണ്ടത്. അതിന് ഫാദറിനപ്പുറം വേറൊരാളില്ല. അതുകൊണ്ട് തന്നെയാ ഫാദർ തിരികെ എത്തിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തത്. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ് ടു യു. ഫാദർ എങ്ങോട്ടാ ഈ വഴിക്ക്? എന്റെ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്, ഞാൻ കൊണ്ടാക്കാം. ഓ വേണ്ടോ, ഞാനിവിടെ അടുത്തുവരെ ഒരു ചടങ്ങിന് പോവാ, താൻ പൊക്കോ, ഞാൻ അങ്ങ് നടന്നോളാം. ഫാദറിനെ പിന്നെ ആ വഴിക്ക് കണ്ടില്ലല്ലോ. ഞാൻ പള്ളിമേടെ വന്ന് ഫാദറിനെ കാണാനിരിക്കുകയായിരുന്നു. അതിന്റെ ആവശ്യമില്ല കുര്യാക്കോസ്. അന്ന് താൻ എന്നെ വിളിച്ചത് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കാണല്ലോ, താനും ജോണിയുമായിട്ടുള്ള വീതം വെപ്പിന്റെ തർക്കത്തിന്. ജോണിയുടെ കയ്യിൽ ഒന്നുമില്ലടോ, അയാളൊരു പാവ. അത് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം. പക്ഷേ അവൻ ഇപ്പോഴും തന്നൊരു സഹോദരനായിട്ട് തന്നെ കാണുന്നത്. പക്ഷേ തന്റെ ഭാഗത്തുനിന്ന് അതുണ്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഫാദർ? ഞാൻ ഉണ്ടാക്കിയത് ഞാൻ അധ്വാനിച്ചിട്ടല്ലേ, അങ്ങർക്കും ആവായിരുന്നല്ലോ. എല്ലാവരുടെയും തലയിലെഴുത്ത് ഒരുപോലാണോ കുര്യാക്കോസെ? കുര്യാക്കോസ് ഒരു കാര്യം ചെയ്യും, സ്വന്തം ശത്രു എന്ന നില മാറ്റിയിട്ട് സ്വന്തം സഹോദരനുമായിട്ട് സംസാരിക്കുന്നു എന്ന നിലയിൽ ജോണിയെ വിളിച്ചൊന്ന് അടുത്തിരുത്തണം. അവിടെ തീരാവുന്ന പ്രശ്നമുള്ളടോ? അല്ല ഫാദർ, ഈ വീടിനകത്തുള്ള കാര്യങ്ങൾ വീടിനകത്ത് തന്നെ തീർക്കാൻ നോക്കണോ? പുറത്തൊന്നും ഒരാൾ മധ്യസ്ഥ പറയുന്നത് അല്പം നാണക്കേടായിട്ട് ചിന്തിക്ക. അപ്പൊ ഞാനങ്ങോട്ട്. ശരി ഫാദർ. അങ്ങോട്ടാ പോയത്? അതൊന്ന് പിടിച്ചു വാങ്ങിച്ചതായോ? എന്നെ ഒന്ന് സഹായിക്കേ. ഒരുപാട് പണമുണ്ടോ? ശ്രദ്ധിക്കണ്ടേ ഫാദർ, കള്ളന്മാർക്ക് എന്ത് പള്ളിയും പട്ടക്കാരും. എന്റെ കർത്താവേ. ഫാദർ വന്നേ. വഴി കൂടെ പോയി കാണോ? വേണ്ട, അയാൾ ഉപദ്രവിക്കണ്ട.
ഫാദർ ഒന്ന് മിണ്ടായിരുന്നേ. ഫാദറിനെ പോലെ ഒരാളുടെ ബാഗും തട്ടിപ്പറിച്ചോണ്ട് ഇവനെയൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ? ഫാദർ ബാഗ് നോക്കേ, പണം മുഴുവൻ ഉണ്ടോ നോക്കേ. ഓ, പണമുണ്ട്. ആ എന്നാ പിന്നെ ഫാദർ പോയിക്കോ, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇവനെ കൈകാര്യം ചെയ്തിട്ടേ ബാക്കിയുണ്ടെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കാം. വേണ്ട, അത്യാവശ്യം നിങ്ങൾ അവനെ ശിക്ഷിച്ചല്ലോ. ഇവന്മാർക്ക് സ്ഥിര ഏർപ്പാടാ ഫാദർ, വെറുതെ വിട്ടാലേ? പോകുന്ന വഴിക്ക് അടുത്ത കളവ് നോക്കും. ഫാദറെ, എന്റെ കുഞ്ഞ് സുഖമല്ലായിരിക്കുക. മരുന്ന് വാങ്ങിക്ക ഒരു മാർഗവുമില്ല. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു നോക്കി, ആരും തരുന്നില്ല. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ. എന്നെ ഇനി തല്ലരുത്, എന്റെ കുടുംബത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഇപ്പൊ എന്തു പറയുന്നു? ഇയാളെ പോലീസുകാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകണോ? ഏ, ജീൻ വാൾജിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ആ കഥയിലൊരു സംഭവമുണ്ട്. പള്ളിയിൽ കയറി ഒരു കള്ളൻ അവിടുത്തെ വെള്ളിയിൽ തീർത്ത വിളക്കുകാലം മോഷ്ടിച്ചു. അല്പസമയത്തിനകം തന്നെ വിളക്കുമായി അയാളെ പോലീസ് പിടിച്ചു. തൊണ്ടി മുതലും കള്ളനെയും കൊണ്ട് പോലീസുകാർ ബിഷപ്പിന്റെ അടുത്തെത്തി. ഇയാളിത് ഇവിടുന്ന് മോഷ്ടിച്ചാന്ന് പറഞ്ഞു. അല്ലല്ലോ, ഞാൻ അയാൾക്ക് ഇത് കൊടുത്തതാണെന്ന് ബിഷപ്പ് പറഞ്ഞു. അതിനുശേഷം ബിഷപ്പ് പറഞ്ഞു, ഞാനിത് അയാൾക്ക് കൊടുത്തത് അയാളെന്റെ സഹോദരനാണെന്ന് കരുതിയാണ്. നിന്നെ ഒരു സഹോദരനായിട്ട് കാണാനുള്ള മനസ്ഥിതിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ പണം എൻ്റെതല്ല, മറ്റൊരാളുടെ ആവശ്യത്തിനുള്ളതാ. വൈകുന്നേരം നീ പള്ളിമേടയിലേക്ക് വന്നോളൂ. കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കും മരുന്നിനുള്ളതൊക്കെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം നമുക്ക്. പോയിക്കോ കുഞ്ഞെ. വലിയ ഉപകാരമാണ് നിങ്ങളൊക്കെ കൂടി ചെയ്തത്. ഓ, എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട്. ശരി ഫാദർ. എന്നാ പിന്നെ ശരി ഫാദർ. അപ്പൊ പിന്നെ എല്ലാരും പോകും. ശരി ശരി. ചേച്ചി, ചേച്ചി, ദാ ഫാദർ വരുന്നുണ്ട്. ആ രഞ്ജിത്ത്. എന്താ? ദേ ഫാദർ. നമസ്കാരം ഫാദർ. നമസ്കാരം, നമസ്കാരം. ഞാൻ വൈകിയില്ലല്ലോ. ഏയ് ഇല്ല, ഇരിക്കണം. ഓ, 10 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് എത്തുന്നു പറഞ്ഞിട്ട് വഴിയിൽ പരിചയക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവല്ലേ? നമുക്ക് നടവഴിയും ജോലി സ്ഥലമാണല്ലോ. ആ കാര്യങ്ങളൊക്കെ എന്തായി? അല്ല, ഇതെന്താടോ ഇങ്ങനെ? വേറെ ആളുകളൊന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഫാദർ, ഇവരൊരു തിരുവത്തിക്കൽ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതെ, എങ്കിലും ഞാൻ കരുതി രണ്ടുപേരുടെയും വീട്ടുകാരും അത്യാവശ്യം ബന്ധുക്കളൊക്കെ കാണുമെന്ന്. ആ രീതിയിലൊന്നും ചിന്തിച്ചില്ല, ഒരു ചടങ്ങ് മാത്രം. ഫാദർ, ഇതാണ് ഇവരുടെ ആവണിക്കുട്ടി. വിശേഷങ്ങളൊക്കെ മൈഥിലി പറഞ്ഞ എനിക്കറിയാം കേട്ടോ. നിന്റെ കുരുത്തക്കേടൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. നന്നായി പഠിക്കണം കേട്ടോ, നല്ല വഴിയിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ വേണം. അപ്പൊ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റില്ല മോളെ. ആ ദാ മൈഥിലി പറഞ്ഞ പണം. ഏയ് ഫാദർ, ഇതിനെ കൊടുത്തോ. വാങ്ങിക്കടോ. താങ്ക് യു. ആളുകളുടെ കുറവിനെ കുറിച്ച് ഫാദർ ചോദിച്ചില്ലേ? സത്യത്തിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് രംഗനാഥൻ സാറിനെയും സ്നേഹയും അരുണിനെയാണ്. എടോ, രംഗനാഥൻ എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം പാർട്ട്ണറാണ്, ലാഭവിഹിതത്തിന് അർഹനാണെന്നൊക്കെ മൈഥിലി ഒരുപാട് പറഞ്ഞു. പക്ഷെ അയാൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. അയാളെ സംബന്ധിച്ച് തനിക്ക് ചെയ്യുന്നൊരു സഹായം. താനി തുടങ്ങുന്ന സംരംഭം, അത് താൻ തന്നെ നയിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ അയാളുടെ ഉദ്ദേശം. അല്ല ഫാദർ, അതത്ര ശരിയാവില്ല. ആ തർക്കം വേണ്ടടോ. തൽക്കാലം നമുക്ക് ലാഭവിഹിതത്തെ കുറിച്ചൊരു ചർച്ച ഒഴിവാക്കാം. ഫാദറിനെന്താ കുടിക്കാൻ എടുക്കേണ്ടത്? എന്തു ആവാം. ആ അല്പം ചൂടുവെള്ളമായ സന്തോഷം. തൊണ്ടയ്ക്ക് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഫാദർ പള്ളിയിൽ എപ്പോഴും പ്രസംഗിക്കുകയും മറ്റും ചെയ്യുന്നതല്ലേ, അതിന്റെ ആയിരിക്കും. അത് നിത്യത്തോളല്ലേ മോളെ, അതിന്റെ പേരിൽ ഇങ്ങനെ ഒന്നും വരാറില്ല. ആ പിന്നെ മോള് പറഞ്ഞ നിലയ്ക്ക് അത് അങ്ങനെയാണെന്ന് അങ്ങ് സമ്മതിച്ചേക്കാം. കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്തിനാ അല്ലേ. ഗുഡ് മോർണിംഗ് ഫാദർ. എന്താ എല്ലാവരും വല്ലാത്തൊരു ഞെട്ടല്? ആ എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അത് സത്യ, പ്രതീക്ഷിച്ചില്ല.
എന്നെ ഉപദേശിക്കുന്ന പല അവസരങ്ങളിലും ഇവൻ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തിനും അപ്പുറം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, അതിനൊരു സ്ഥാനമില്ലെന്ന്. അത് ഞാൻ മാനിക്കണ്ടേ? ഒറ്റ കുഴപ്പമേയുള്ളൂ, ഞാൻ തോറ്റ് തകർന്നു പോയ ഒരാളാണ്. അങ്ങനെ ഒരാളുടെ സാന്നിധ്യം ഐശ്വര്യപൂർണമായ ഒരു ചടങ്ങിന് നല്ലതാണോ അല്ലയോ എനിക്കറിയില്ല. സാരംഗെ, ഈ ചോദ്യത്തിനൊരർത്ഥവുമില്ല. സാരംഗിപ്പി കാണിച്ച വലിയ മനസ്സുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ഇവർക്ക് കിട്ടാവുന്നൊരു സമ്മാനം അല്ലേ രഞ്ജിത്തെ? തീർച്ചയായിട്ടും ഫാദർ, ഞാനത് ആഗ്രഹിച്ചതാ. കുറച്ച് മുമ്പേ പോലും ഞാനത് പറഞ്ഞിരുന്നു. നന്നായി സാറേ. ഈ ഒരു കാര്യത്തിനെങ്കിലും വേറൊന്നും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. കുറച്ചുനേരം എല്ലാവർക്കും ഇരിക്കാം. മുഹൂർത്തത്തിന് ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്, അത് മതിയല്ലോ ഫാദർ? എടോ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ഒരു മുഹൂർത്തം കുറിച്ചു, അതിനെ പരിഭാവനമായിട്ട് കാണുക, അതാണ് ഈ ചടങ്ങിന്റെ നന്മ. റിയലി താങ്ക്സ് സാരംഗ്. ഫാദറെ പറഞ്ഞതാ സത്യം, വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റ്. അതാ തന്റെ വരവ്. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ പോയിട്ട് നീനെ പോസ്റ്റ് ആക്കിയല്ലോടാ. സോറി അളിയ. നിന്റെ മുഖത്ത് വല്ലാതെ സന്തോഷം കാണുന്നുണ്ടല്ലോ. പുതിയ ആരെങ്കിലും നിന്റെ ചുണ്ടേ കുടുങ്ങിയോ? നീ എന്നെ അങ്ങനെ സംശയിക്കണ്ട. അത്യാവശ്യം സിൻസിയറിറ്റി ഉള്ള ആളാ ഞാൻ. നീ സിൻസിയറിറ്റി? എടാ, ഇത്രയും നാളും ചാറ്റ് മാത്രം ചെയ്തിരുന്ന പെൺകുട്ടി അവളുടെ പേഴ്സണൽ നമ്പർ അയച്ചു തരിക. ഇനി വേണമെങ്കിൽ വിളിച്ചോളാൻ പറയാ. എന്താ അതിന്റെ അർത്ഥം? യാമിയാണോ? അതെടാ, ചാറ്റ് ചെയ്യുമ്പോഴാണല്ലോ അമ്മയുടെ തടസ്സം. അത് അവള് തന്നെ നീക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൈവിട്ടു പോകുന്നു ഞാൻ പറഞ്ഞപ്പോ നീ അതിനെ മറുപരുന്നടിക്കല്ലേ? എനിക്ക് അതിന്റെ കാര്യം എന്താ? നീ എനിക്കൊരു ഉപകാരം ചെയ്യും, എനിക്കൊരു പുതിയ സിം വേണം. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വഴിക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഒരു ഷോപ്പുണ്ട്, പക്ഷെ എന്റെ പേരിൽ എടുക്കണം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ ഷോപ്പുകളിലൊക്കെ സംസാരിച്ചാ ഏതെങ്കിലും ബംഗാളിയുടെയോ ആസാമുകാരന്റെ ഒക്കെ പേരിൽ എടുത്തരും. അത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അത് നീ സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആയതുകൊണ്ടാ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇല്ലെങ്കിൽ വേറെ വഴി നോക്കാം. അങ്ങനെ ഒരു നമ്പർ സംഘടിപ്പിച്ചിട്ട്? നമ്പർ സംഘടിപ്പിച്ചിട്ട് അവള് വിളിക്കും. വിളിക്കട്ടെ, എന്നിട്ട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവിടെയാണ് പരീക്ഷണം മുഴുവൻ. ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് രണ്ടാമത് നോക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടായിരിക്കും. നേരിട്ട് സംസാരിക്കുമ്പോ അങ്ങനെയല്ല. മാന്യത കാത്തു സൂക്ഷിച്ചേ പറ്റൂ. നിന്നെ കൊണ്ടേ ഇത് പറ്റൂ. കുറച്ച് കഴിയുമ്പോ കള്ളി വിളിച്ചതാവില്ലേ? ആത്മാർത്ഥമായിട്ടൊരു ജോലിക്ക് ഇറങ്ങിയതല്ലടാ. തോക്കാണെങ്കിൽ അങ്ങ് തോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ആവണിയുടെ കാര്യത്തിലുണ്ടായ റിയാക്ഷൻസ് ആയിരിക്കില്ല യാമിയുടെ കാര്യത്തിൽ. അത് തെറ്റാ. ആവണിയല്ല യാമിയെന്ന് വേണമെങ്കിൽ തർക്കിക്കാം, പക്ഷേ രണ്ടുപേർക്ക് എന്താ സംഭവിച്ചത്? അത്യാവശ്യം നന്നായിട്ട് ഞാൻ സംസാരിച്ചു, രണ്ടുപേരും വീണു. എടാ, ഈ പെൺകുട്ടികൾക്കൊരു കോമൺ ഫാക്ടർ ഉണ്ട്, അതിലാണ് നമ്മൾ പിടിക്കേണ്ടത്. നീ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. നീ ശ്രമിക്കാഞ്ഞിട്ടല്ലോ, ഫലം ഉണ്ടാവാഞ്ഞിട്ടല്ലേ? എടാ, നമ്മൾ കാണുന്ന പെൺകുട്ടികൾ അവരെവിടെ ഉള്ളവരാണ്, ഏത് അച്ഛനും അമ്മയ്ക്കും പിറന്നവരാണ്, അതൊന്നും നമ്മൾ പ്രശ്നമാക്കാനേ പാടില്ല. അവര് പെൺകുട്ടികളാ, അത് മാത്രം നോക്കിയാ മതി. ഇതെന്റെ ഒരു ബേസിക്കാണ് മോനെ, വേണമെങ്കിൽ മനസ്സിൽ വെച്ചോ. എന്തായാലും നാളെ നീ ഇതൊന്ന് സംഘടിപ്പിക്ക, എന്നിട്ട് നമ്പർ അവക്ക് മെസ്സേജ് ചെയ്യാം. പ്രണയം അങ്ങ് പൂക്കട്ടെ. ഓക്കെ അല്ലേ? നിന്റെ ടൈം അല്ല, എന്ത് പറയാൻ. എങ്കിൽ പിന്നെ തുടങ്ങാം. പരമകാരുണ്യവാനായ ദൈവം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ചെറുതെങ്കിലും ഇതൊരു വലിയ ചടങ്ങായിട്ട് തന്നെ നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാവട്ടെ. ഇതെന്താ പോലീസൊക്കെ തൻ്റെ സുഹൃത്തോ മറ്റാണോ?
അല്ല ഫാദർ. ഇവിടെ ആരാ രഞ്ജിത്ത്? ഞാനാ സർ. ഇവിടെ എന്താ ചടങ്ങ്? ഞാനൊരു ചെറിയൊരു സ്ഥാപനം തുടങ്ങുക, അതിന്റെ ഉദ്ഘാടനം. ഐ എം വെരി സോറി. ഈ സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഈ ബാഗിനകത്ത് എന്താ? കുറച്ച് പണമാണ് സർ. അതിങ്ങ എടുക്ക. ഈ പണത്തിന്റെ സോഴ്സ് എന്താ? സർ, ബിസിനസിന് വേണ്ടി ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് കടമായി വാങ്ങിച്ചത്. ആരാ നിങ്ങൾക്ക് പണം തന്നത്? സർ, എന്ത് കാര്യം? എന്തതിപ്പോ ഇങ്ങനൊരു അന്വേഷണം? നോക്കൂ, ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഈ വീട്ടിൽ കള്ളനോട്ടുണ്ടെന്ന് അത് അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. കള്ളനോട്ടോ? സർ, ഈ പണം കൊണ്ടുവന്നത് ഞാനാണ് സർ. ഇനി ഇതിന്റെ സോഴ്സ് ആണ് വേണ്ടതെങ്കിൽ ഈ പണം പിൻവലിച്ചത് രംഗനാഥൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അയാളെ വേണമെങ്കിൽ വിളിക്കാൻ സർ. ആര് കൊണ്ടുവന്നു, ആര് പിൻവലിച്ചു എന്നതല്ല പ്രശ്നം ഫാദർ. ഈ പണം ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം ഇത് കള്ളനോട്ടാണെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പരിശോധിക്കാം. സർ, നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായിക്കൂടെ? സത്യത്തിൽ സാറി ചടങ്ങ് മുടക്കുന്നത് വലിയ തെറ്റാണ്. മിസ്റ്റർ സാരംഗല്ലേ? അതെ സർ. അത്യാവശ്യത്തിന് പോലീസ് കേസുകൾ നിങ്ങളുടെ പേരിലുണ്ടല്ലോ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഇടപെടൽ വേണമെന്നില്ല. ഇത് കള്ളനോട്ട് തന്നെയാണ്. കർത്താവേ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? സത്യമാണ് ഫാദർ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കള്ളൻ എന്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിച്ചു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂടി അവനെ പിടിച്ചു. പണം തിരിച്ചു തന്ന അവനെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോ അവന്റെ ദയനീയത കണ്ട് ഞാൻ അവൻ പോയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു. ഇനി അവൻ ഈ പണം മാറ്റുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാദറിനെ പോലെ ഒരാൾ കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിപ്പോ ആര് പണം തന്നു, ഇടയിൽ എന്ത് സംഭവിച്ചു, ആര് കൊണ്ടുവന്നു, അതിനൊന്നും പ്രസക്തിയില്ല. ഈ പണത്തോടൊപ്പം ഇയാളെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. എന്ത് സാറി പറയുന്നത്? ഉണ്ടായ സംഭവം എന്താന്ന് ഫാദർ പറഞ്ഞില്ലേ? സർ, എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്. ഈ വിവരം വന്നപ്പോ തന്നെ ഞാൻ ഇവരോട് പറയാതിരുന്നത് അവരൊരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോ അങ്ങനെയൊന്നും കേൾക്കണ്ടെന്ന് കരുതിയിട്ടാ. സാറിനിപ്പോ ഇതിന്റെ പേരിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണോ നിർബന്ധമാണെങ്കിൽ അതുകൊണ്ടുവന്ന ഞാനല്ലേ സർ പ്രതി. സാറിന്റെ കൂടെ ഞാൻ വരാം, ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞോളാം. സോറി ഫാദർ, ഈ കാര്യത്തിൽ തൽക്കാലം എനിക്ക് ഫാദറിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് ഫാദറിനും അറിയാം. ഞാനിതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ഇയാളെ വിട്ടേക്കാം. പറ്റില്ല സർ, ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും രഞ്ജിത്തിനെ കൊണ്ടുപോകണമെന്ന് സാർ നിർബന്ധം പിടിക്കുമ്പോ ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തടയാനാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. അത് വേണോ? രഞ്ജിത്തെ താൻ പോണ്ട. പെട്ടെന്ന് സാറിനുണ്ടായ നീതിബോധം താൻ കാര്യമാക്കാൻ വേണ്ട. കണ്ടുപിടിക്കാമെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. തർക്കിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു കാര്യത്തിനും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. വേണ്ട സർ, ഞാൻ വരാം. രഞ്ജിത്തെ, ഞാനിപ്പോ കൂടെ പോയില്ലെങ്കിൽ സാറിന്റെ കൈ നീളുന്നത് ഫാദറിനെ നേർക്കായിരിക്കും. പിന്നെ അതിലും വലിയ വിഷമം നമുക്ക് വേറെ ഉണ്ടാവാനില്ല. പോം സർ. കുഴപ്പമില്ലടോ, ഒരു തടസ്സമില്ലാതെ നമ്മളങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലല്ലോ. പോവാം സർ. എന്റെ കർത്താവേ, ഏത്
ഏത് വഴിക്കായിരിക്കും എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുക എന്നുള്ള പേടിയിലായിരുന്നു. അതും സംഭവിച്ചു. തുടക്കത്തിൽ തന്നെ കടക്കൽ വെച്ച് മുറിച്ചില്ലേ? രംഗനാഥൻ ഫാദറിന്റെ കയ്യിൽ കൊടുത്തുവിട്ട പണം ഫാദർ രഞ്ജിത്തിനെ ഏൽപ്പിച്ചപ്പോ അത് കള്ളപ്പണമാണെന്ന് നേരത്തെ അറിവ് കിട്ടി കുറെ പോലീസുകാരന്മാര് വന്ന് കേറുക, രഞ്ജിത്തിനെ കൊണ്ടുപോവുക. ഇതിന്റെ പുറകിൽ ആരാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആരായിരിക്കും? സാരംഗ് തന്നെ. അവൻ സഹിക്കുവോ? അവനുണ്ടായിരുന്നതെല്ലാം വെള്ളത്തിലാണ്ട് കിടക്കുമ്പോ അടുത്ത് നിന്നവൻ രക്ഷപ്പെടാൻ അവൻ അനുവദിക്കില്ല. അതും മൈഥിലിയുടെ സഹായത്തോടെ ആവുമ്പോ ഒരിക്കലും സഹിക്കില്ല. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ സാരംഗ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ബുദ്ധിമാനായ ക്രിമിനൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആൾക്കൂട്ടത്തിൽ ആദ്യം വന്ന് നിൽക്കും കാഴ്ചക്കാരനായിട്ട്. അവനത് നിസ്സാരമല്ലേ? ഞാൻ വിശ്വസിക്കില്ല. എന്ത് സംഭവിച്ചാലും അവന്റെ നേർക്ക് തന്നെ വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാ? നിനക്കിപ്പോ എന്താ പ്രശ്നമെന്നറിയോ? മോളുടെ കാര്യം ചോദിക്കാൻ വേണ്ടി ഒരു തവണ നീ വിളിച്ചപ്പോ അവൻ അല്പം മാന്യമായി പെരുമാറി. അതോടെ ഈ ഭൂമിയിൽ കിട്ടാവുന്ന നല്ലൊരുത്തനായി അവൻ മാറി. അതല്ലേ? അതുണ്ട്. അതുണ്ടെന്നല്ല, അതേ ഉള്ളൂ. ഈ കള്ളനോട്ടിന്റെ കേസൊക്കെ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ആവില്ലേ? അത് അന്വേഷിക്കാൻ വരുന്ന പോലീസുകാരുടെ രീതി അനുസരിച്ചിരിക്കും. രക്ഷപ്പെടാനുള്ള വഴിയെല്ലാം കൊട്ടി അടച്ചിട്ടാണ് ഈ കാര്യം ചെയ്തതെങ്കിൽ ആ പയ്യന്റെ കഷ്ടകാലം.